കാസർഗോട്ട് പനി ബാധിച്ച് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് അല്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലവും കൂടി വന്നാൽ രോഗസ്ഥിരീകരണം ഉണ്ടാകും. പുത്തികെ പഞ്ചായത്തിലെ മുകുവിൽ സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. രക്തസാമ്പിളുകൾ മണിപ്പാലിൽ പരിശോധിച്ചതിന്റെ ഫലം വന്നിട്ടുണ്ട്. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം കൂടി വന്നുകഴിഞ്ഞാൽ മാത്രമേ രോഗസ്ഥിരീകരണം നടത്താനാകൂ എന്നും പ്രദേശത്തെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് രണ്ട് കുട്ടികളുടെ മരണം എന്നുള്ളത്. പക്ഷെ അതിനുള്ള കാരണം നമ്മൾ ഇന്നലെ തന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിനു വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞുകൂടെ തന്നെ നിരന്തരം പാത്രമുള്ള ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലുള്ള ആരോഗ്യ വിദഗ്ധരും സ്റ്റേറ്റിലുള്ള മന്ത്രി അടക്കമുള്ള എല്ലാവരുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ ലഭ്യമായ വിവരം അനുസരിച്ച് വലിയൊരു ആശങ്കയ്ക്ക് വകയില്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പനി ബാധിത പ്രദേശങ്ങളിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. മരണപ്പെട്ട കുട്ടികൾ താമസിച്ച വീട്ടിലെ വെള്ളം, മണ്ണ്, പ്രദേശത്ത് നിന്നും ലഭിച്ച പഴവർഗ്ഗങ്ങൾ എന്നിവ പരിശോധനയ്ക്കായി ശേഖരിച്ചു. രണ്ട് കുട്ടികൾ മരിച്ചു എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ നമുക്കൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പകരുന്ന ഒരു രോഗമല്ല, മനുഷ്യരിൽ നിന്നും മനുഷ്യരിലോട്ട് പകരുന്ന ഒരു രോഗം എന്നുള്ള രീതിയിലല്ല വന്നിട്ടുള്ളത്, റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് മണ്ണിൽ നിന്നോ ഒക്കെ ഓരോരുത്തർക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വളരെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല ഇതിൽ. പിന്നെ കൂടുതൽ റിപ്പോർട്ടുകൾ വരാനുണ്ട്. ഇപ്പോൾ ഇവർ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളവരൊക്കെ പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട്. അവർക്കിപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ അവരുടെ തന്നെ എല്ലാ പരിശോധനയ്ക്ക് രക്തവും ഒക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് മൈക്രോബയോളജിയിൽ നിന്ന് വന്നിട്ട് മണ്ണും വെള്ളവും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ കൂടുതൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ആളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്ന രോഗമല്ല ഇത്. വെള്ളിയാഴ്ച വൈകിട്ടോടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പനി ബാധിത മേഖലയിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. രണ്ട് കുട്ടികളുടെ മരണം നമ്മുടെ നാട്ടിൽ വലിയ ആശങ്കയും ഉത്കണ്ഠയുമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങൾ ആകെ ഒരു ഭീതിയിലും ഭയത്തിലുമാണ്. ഇതിന് ഒരു വ്യക്തത കിട്ടാത്തതുകൊണ്ട്, ഈ കുട്ടികൾ ഇങ്ങനെ മരിക്കാനിടയായ കാരണങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത കിട്ടാത്തതുകൊണ്ട് ജനങ്ങൾ ആകെ ഭയവില്ലരായി കഴിയുകയാണ്. ഏതായാലും നമ്മുടെ ആരോഗ്യവകുപ്പ് ഇത് വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയായും നമുക്ക് ഈ കാര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഇടപെടലുകൾ നമുക്ക് അഭിനന്ദിക്കാം. ഇപ്പോൾ പെരിയാരത്തുനിന്ന് വിദഗ്ധ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, KCN.